ഫോറയം ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മൾ ഒരിക്കൽ എത്തേണ്ട ഒരു ഇടത്തെക്കുറിച്ചുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനം ഇങ്ങനെയാണ്. ആ ഇടം ആധ്യാത്മിക പാതയാണ്. പടിപടിയായിട്ടാണ് ഒരാൾ ആധ്യാത്മിക പാതയിൽ എത്തുന്നത്. തിരഞ്ഞ് 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 അലഞ്ഞലഞ്ഞ് ഒടുവിൽ എത്തുന്ന ഇടം അത് സുഖപ്രദം ആകണം എന്നില്ല. നിരാശരാവാതെ വീണ്ടും വീണ്ടും യാത്ര തുടരുന്ന അർത്ഥികളാണ് സത്യം കണ്ടെത്തുന്നത്. നിരവധി വഴികളുണ്ട് സത്യം കണ്ടെത്താനായി. എല്ലാ വഴികളും ചെന്നെത്തുന്നത് ഒരിടത്താണ് എന്ന് മാത്രം. ആ ഇടത്ത് നമ്മൾ എത്തുമിടത്ത് എത്തും വരെ നമ്മൾ ക്ഷമിച്ചിരിക്കുക തന്നെ വേണം. ഇത്തരത്തിൽ ഇടങ്ങൾ സ്പേസ് കണ്ടെത്താനുള്ള മനുഷ്യന്റെ അലച്ചിൽ ഒരു നിത്യ കാഴ്ചയായി മാറിക്കഴിഞ്ഞു. അത് പൊതു ഇടങ്ങളാവാം, സ്വകാര്യ ഇടങ്ങളുമാകാം. തങ്ങളുടെ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിലവിലുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ട് മറ്റിടങ്ങൾ തേടി രാജ്യാന്തര അതിർത്തികൾ ഭേദിക്കുന്ന അഭയാർത്ഥികളുടെ ലക്ഷ്യവും ഈ ഒരു ഇടം തന്നെയാണ്. ഇങ്ങനെ ഒരിടം ലഭിക്കാനായി നിർമ്മിക്കാനായി ശ്രമിക്കുന്ന മനുഷ്യർക്ക് മുന്നിലെ പ്രധാനപ്പെട്ട ഘടകം ശരീരവും സ്ഥലവുമാണ്. എന്റെ ഇടത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ ഈഗോയ്ക്ക് ഉറച്ചിൽ തട്ടാതിരിക്കാനുള്ള പ്രയത്നമാണ് എന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളുണ്ടാക്കുന്ന ഈ ഇടങ്ങളിലേക്ക്, സ്പേസിലേക്ക് അപരിചിതരെ കടന്നു വരാൻ നാം പൊതുവെ സമ്മതിക്കാറില്ല എന്ന് കാണാം. നമ്മുടെ സ്പേസ് അപരൻ കൊണ്ടുപോകുമോ എന്നും കൈക്കലാക്കുമോ എന്നുമാണ് നമ്മുടെ പൊതു പേടി. അത് നമ്മുടെ ജോലിയാവാം, മറ്റ് സ്ഥലങ്ങളാവാം. ഇങ്ങനെ നമ്മുടെ പൊസിഷൻസ് മറ്റുള്ളവർ കവർന്നെടുക്കുമോ എന്ന ഭയം ഉണ്ടാവുന്നതിന് കാരണം അവനവനിലുള്ള ആത്മവിശ്വാസം ഇല്ലായ്മയാണ് എന്നും കാണാം. ആ ആത്മവിശ്വാസം നമുക്കുണ്ടാവുമ്പോൾ നമ്മുടെ USP യുണീക് സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ആര് കടന്നു വന്നാലും അവർക്ക് അവിടെ ഇടമുണ്ടാവുന്നു. എത്ര പേരെ വേണമെങ്കിലും അവിടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവും. വിക്ടർ ഹ്യൂഗോ പാവങ്ങളിൽ ചിത്രീകരിച്ച ജീൽ വാലജിന്റെ കഥ ഇത്തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത്. കള്ളനാണെന്ന് അറിഞ്ഞിട്ടും ബിഷപ്പ് അവനെ സ്വീകരിക്കുന്നു, അവന് താമസിക്കാൻ ഒരിടം നൽകുന്നു. അന്ന് രാത്രി ബിഷപ്പ് ഹൗസിലെ വെള്ളി വിളക്ക് കാലുകൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ അവനെ പോലീസ് പിടികൂടി ബിഷപ്പിന് മുന്നിൽ എത്തിച്ചു. പോലീസിന്റെ ചോദ്യം ഇതാണ്: അങ്ങിവനെ അറിയുമോ? ബിഷപ്പ് പറഞ്ഞു, അറിയും. അങ്ങയുടെ വിളക്കുകാലിൽ ഇവൻ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പോലീസ് പറഞ്ഞപ്പോൾ അതിന് ബിഷപ്പിന്റെ മറുപടി ഇങ്ങനെയാണ്: അത് മോഷ്ടിച്ചവയല്ല, അത് ഞാൻ അവന് നൽകിയതാണ്. ഇത് മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. തന്റെ ഇടത്തിൽ നിന്നും ആർക്കും ഒന്നും മോഷ്ടിക്കാനില്ല എന്ന് ബിഷപ്പ് കരുതുന്നു. അവിടെ നിന്നും എന്തും നൽകാൻ അദ്ദേഹം തയ്യാറാവുന്നു. ഒപ്പം എന്തിനേയും സ്വീകരിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. ഈ ഒരു അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടത്. തന്റെ സ്ഥാനം ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന് ശങ്കിക്കുന്നവന് അത് നഷ്ടമാവുകയുള്ളൂ. അതേസമയം ആശങ്കകളില്ലാത്തവൻ എത്ര പേരെ വേണമെങ്കിലും തന്റെ ഇടങ്ങളിൽ ഉൾക്കൊള്ളാനാവുന്നു എന്നതാണ്. അവിടെ അവന് ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ അതൊരു ഒഴിയാ ബാധയാവുന്നില്ല. ഈ വിധത്തിൽ നമ്മുടെ ഇടങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയണമെന്നാണ്. അവിടേക്ക് എന്തിനേയും സ്വീകരിക്കാനും നാം തയ്യാറാവണം. അതിർത്തികൾ കൊട്ടിയടച്ച് മതിൽ കെട്ടുന്ന രാജ്യങ്ങളെ പോലെയാണ് ചില മനുഷ്യർ. അവർ തങ്ങളിലേക്ക് ഒരാളെയും കടന്നു വരാൻ സമ്മതിക്കാറില്ല. ഒരാൾക്കും അവർ ഇടം കൊടുക്കാറുമില്ല. അവരുടെ മനസ്സിൽ ഒരാൾക്കും സ്ഥാനവുമില്ല. ആത്മവിശ്വാസമില്ലായ്മയാണ് ഇതിന് പ്രധാന കാരണമായി കാണുന്നത്. അവനവനെ സ്വയം അറിയുന്നതിലൂടെ ഇതിന് പരിഹാരവുമാകും. തനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ടെന്നും തന്റെ കഴിവുകൾ മറ്റൊരാൾക്ക് ഉണ്ടാവണം എന്നില്ലെന്നും മറ്റൊരാളുടെ കഴിവുകൾ തനിക്കും ഉണ്ടാവണം എന്നില്ല എന്നുമുള്ള തിരിച്ചറിവ്, ഈ USBയെക്കുറിച്ചുള്ള കഴിവിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത്. ഒപ്പം എനിക്കില്ലാത്ത ഒരു കഴിവിനെ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ കഴിവ് കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുകയും അതിനെ പരസ്പരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ വിൻ സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളും ജയിക്കുന്നു, ഞാനും ജയിക്കുന്നു. ഇവിടെ ഒറ്റയ്ക്കുള്ള ശ്രമങ്ങൾക്ക് പകരം കൂട്ടായ സംരംഭങ്ങൾ ഉണ്ടാവുകയും ശക്തി ഉണ്ടാവുകയും ശക്തി ഉണരുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം തുടങ്ങണം എന്നിരിക്കട്ടെ, പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾ ദുർബലരാണ്. ആ ദൗർബല്യം നിർത്താൻ നിങ്ങളുടെ മുന്നിലുള്ള കൂടെയുള്ള ആൾക്ക് ഒരുപക്ഷെ കഴിയുന്നു. ഇതോടെ നിങ്ങൾ ശക്തനാവുകയാണ്. നിങ്ങൾക്കുള്ള അതേ കാര്യം തന്നെയല്ല നിങ്ങൾ അവരിൽ നിന്നും സ്വീകരിക്കുന്നത്, നിങ്ങൾക്കില്ലാത്തതാണ്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്ക് അവരനെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. അതൊരു മാനസിക അവസ്ഥയാണ്. നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്രയും വേഗം അതിന് തയ്യാറാവുക എന്നതാണ്. ആയതിനാൽ നിങ്ങളുടെ മനസ്സിലേക്ക്, സ്വകാര്യ ഇടങ്ങളിലേക്ക് മറ്റുള്ളവരെ പ്രവേശിക്കാൻ അനുവദിക്കുക കൂടി ചെയ്യുക. വെറുതെ ഒരു പ്രവേശനം അരുത്. നിങ്ങൾക്കില്ലാത്ത ഗുണങ്ങൾ, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എല്ലാം ഉള്ളവരായിരിക്കണം അവർ. അങ്ങനെയുള്ള
അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടങ്ങൾ അപഹരിക്കുകയില്ല, നിങ്ങളുടെ വിളക്കുകാലുകൾ അവർ ഒരിക്കലും മോഷ്ടിക്കുകയുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇടങ്ങളെക്കുറിച്ച് നല്ല തികഞ്ഞ ബോധ്യമുണ്ട്. അത് മറ്റുള്ളവർക്ക് കൂടി നൽകാനുള്ളതാണ് എന്ന ബോധ്യമാണത്. നിങ്ങളുടെ മനസ്സിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിടുക. ചില ഹിമാലയൻ പ്രദേശങ്ങളിലെ എന്തെങ്കിലും എത്തിയേക്കാവുന്ന തീർത്ഥാടകർക്കോ സഞ്ചാരികൾക്കോ ആയി സദാ തുറന്നു വച്ചിരിക്കുന്ന വാതിലുകളില്ലാത്ത വീടുകളെ പോലെ ആവുക നിങ്ങൾ എന്നതാണ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ വരാൻ പോകുന്ന ആ അതിഥിയിലേക്ക് അതിഥിക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനാവും എന്ന് നിങ്ങൾക്ക് ശരിയായ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നൽകാനുമാവും. നിങ്ങളും അവർക്ക് നൽകാനായി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. കരുതി വെക്കുക, ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്നും ഒന്നും കവർന്നെടുക്കാനാവില്ല എന്ന് വിശ്വസിക്കുക. ഉള്ളത് നൽകാൻ മാത്രം നിങ്ങളുടെ ഇടങ്ങൾ മറ്റുള്ളവരെയും അതിനായി നിങ്ങളുടെ ഇടങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടി പങ്കുവെക്കുക. ഈ പാൻഡമിക് സിറ്റുവേഷന്റെ കാലത്ത് നിങ്ങൾക്ക് പുതിയ ഇടങ്ങൾ നിങ്ങൾ അന്വേഷിക്കുകയാണ്. എവിടെ ചേക്കേറണം, എന്തെന്ത് പുതിയ മാർഗങ്ങൾ അവലംബിക്കണം എന്നൊക്കെ മനുഷ്യൻ ലോകം മുഴുവൻ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പുതിയ ഇടങ്ങൾ എങ്ങനെ നേടാം എന്ന് നിങ്ങൾക്ക് ഈ ചിന്തകൾ ഒരുപക്ഷെ ഉപകരിച്ചേക്കും. അങ്ങനെ നേടുന്ന ആ പുതിയ ഇടങ്ങൾ സംശുദ്ധമാകട്ടെ. അതിന് നല്ല ഇടങ്ങളായി ആക്കി അതിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.